ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും സ്നേഹവന്ദനം. ഒനോസിമോസിൻ്റെ ജീവിതത്തെ പറ്റി നാം രണ്ട് ദിവസം ചിന്തിക്കുകയുണ്ടായിരുന്നു. ഒനോസിമോസ് ഇപ്പോൾ പൗലോസിൻ്റെ അടുത്താണ്. പൗലോസിന് ഒനോസിമോസിനെ തിരികെ ഫിലോമോൻ്റെ അടുത്തേക്ക് അയക്കണം. ഒനോസിമോസിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ താൻ ഒരു അടിമയായിരുന്നു, അല്ലെങ്കിൽ ഓടിപ്പോയവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഓടിപ്പോയ ഒനോസിമോസിന് പൗലോസ് വഴി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിപ്പാനും പൗലോസിനെ സഹായിക്കുന്ന നല്ലൊരു കത്രവേലക്കാരനായി തീരുവാനൊക്കെ ഒനോസിമോസിന് സാധിച്ചു. മാനുഷികമായ നിലയിൽ ഉള്ള അടിമത്തത്തിൽ നിന്നും, അതുപോലെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ളൊരു മോചനം ഒനോസിമോസിന് ലഭിച്ചു. അതുപോലെ താൻ ഓടിപ്പോയി, ഒളിച്ചോടി അല്ലെങ്കിൽ ഓടിപ്പോയി, അപ്പോൾ ആ ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ ഒരു മടങ്ങിപ്പോക്ക് പൗലോസ് ഒനോസിമോസിനെ കുറിച്ച് ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ പൗലോസ് ഒരു കത്തെഴുതി ഒനോസിമോസിൻ്റെ കയ്യിലേക്ക് കൊടുത്തു വിടാനായിട്ട് ഒരുങ്ങുകയാണ്, ഫിലോമോന് കൊടുക്കാൻ വേണ്ടി. നമുക്കറിയാം, ഫിലോമോന്റെ അടുക്കൽ നിന്നാണ് ഈ ഒനോസിമോസ് പൗലോസിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോയത്. അപ്പോൾ പൗലോസിനറിയാമായിരുന്നു ഒനോസിമോസിനെ കൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ ഒനോസിമോസ് തിരിച്ച് പോകണമെന്ന് പൗലോസിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ പൗലോസ് ഫിലോമോനൊരു കത്തെഴുതുവാനായിട്ട് തീരുമാനിച്ച് കാര്യം ഒനോസിമോസിനോട് പറഞ്ഞു. ഒനോസിമോസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും താൻ ഫിലോമോനെ അറിയിക്കും. ഒനോസിമോസിനെ വീട്ടുവാൻ കഴിയാത്ത കടം പൗലോസ് കൊടുത്തു തീർക്കും. അങ്ങനെ ഒനോസിമോസിനോട് ക്ഷമിച്ച് അവനെ തിരികെ ചേർത്ത് കൊള്ളുവാൻ ഫിലോമോനോട് പൗലോസ് പറയും. അങ്ങനെയാണ് കത്തെഴുതി ഒനോസിമോസിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കത്താണ് നാം ഇന്ന് വായിക്കുന്ന ഫിലോമോൻ്റെ ലേഖനം. അപ്പോൾ ഇവിടെ ഒനോസിമോസിനെ ജീവിതം നാം പഠിക്കുമ്പോൾ ഇവിടെ താൻ തെറ്റ് ചെയ്തു, തെറ്റുകാരനാണ്. കാരണം താൻ ഫിലോമോൻ്റെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു. അത് വിട്ട് അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് താൻ ഓടിപ്പോയി. എന്നുവെച്ചാൽ താനൊരു കുറ്റക്കാരനാണ്. ഇവിടെ 18-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അത് തൻ്റെ ജോലിയിൽ നിന്ന് താൻ ദിവസങ്ങളും മാസങ്ങളൊക്കെ മാറി നിൽക്കുകയാണ്. അപ്പോൾ താനൊരു ജോലിയിൽ നിൽക്കുമ്പോൾ, അങ്ങനെ മാറി നിൽക്കുമ്പോൾ അത് ജോലിക്കാരനോട് തെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു തെറ്റ് ഒനോസിമോസ് ചെയ്തു. അപ്പോൾ താനൊരു കുറ്റക്കാരനാണ്. അപ്പോൾ തൻ്റെ ആ ഒരു ദൈവമകനായി തീർന്നു കഴിയുമ്പോൾ തെറ്റ് തിരുത്തണം. അപ്പോൾ ഒനോസിമോസിനെ കുറിച്ച് പൗലോസ് വലിയൊരു ബോധ്യമുണ്ടായിരുന്നു. താനിപ്പോൾ ദൈവമകനാണ്, അപ്പോൾ താൻ ചെയ്ത് തെറ്റ് തിരുത്തണമെന്ന് പൗലോസിന് നല്ലൊരു ബോധ്യമുണ്ടായിരുന്നു. അതാണ് തന്നെ ഫിലോമോൻ്റെ അടുത്തിലേക്ക് തിരികെ അടുക്കലേക്ക് അയക്കുവാൻ തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഒനോസിമോസിൻ്റെ ജീവിതം നോക്കുമ്പോൾ തെറ്റെന്ന് വെച്ചാൽ അതൊരു ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളാണ്. പാപം, തെറ്റെന്ന് വെച്ചാൽ പാപമാണ് തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാലത്ത് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് നമ്മൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. നാം പാപം ചെയ്തവരായിരുന്നു. നമ്മൾ ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ, മോഷ്ടിക്കുന്നത്, പത്തുകൽപ്പനയിലൊക്കെ കാണുന്നത് മോഷ്ടിക്കരുതെന്ന്, മോഷ്ടിക്കുന്നതൊക്കെ തെറ്റാണ്. അതുപോലെ അങ്ങനെ പാപങ്ങൾ ചെയ്തവരായിരുന്നു. റോമറിൽ നമുക്ക് 3-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും, എല്ലാവരും പാപികളാണ്. അപ്പോൾ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തെറ്റുകൾ നാം തിരുത്തണം. ഒരു വിശ്വാസം സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ തെറ്റുകൾ നാം തിരുത്തണം. ഒനോസിമോസിൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു വഴിയാണ് പൗലോസ് മുഖേന്ദന് തുറന്നു കൊടുക്കുവാനായിട്ട് പോകുന്നത്. താൻ ഫിലോമോനോട് തെറ്റ് ചെയ്തു, താൻ തിരികെ പോയി ആ തെറ്റ് തിരുത്തണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തണം. അപ്പോൾ ഒരു വിശ്വാസി ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തെറ്റുകൾ നാം തിരുത്തേണ്ടത്. അപ്പോൾ ഒനോസിമോസിനെ കുറിച്ച് പൗലോസിന് ഉള്ള നല്ലൊരു ധാരണയാണ്, താൻ മടങ്ങിപ്പോകണം, ഫിലോമോൻ്റെ അടുത്ത് പോകണം, തൻ്റെ കടങ്ങളൊക്കെ തീർക്കണം, കാര്യങ്ങൾ ക്രമപ്പെടുത്തണം. അപ്പോൾ ഒനോസിമോസിനെ കത്തും കൊടുത്തു പൗലോസ് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒനോസിമോസിൻ്റെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, താനൊരു കുറ്റക്കാരനാണെന്നും ആ
കുറ്റം തിരുത്തുവാനായിട്ട് പൗലോസ് ഒരു വഴി തുറന്നു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളുടെ ജീവിതത്തിൽ നമ്മൾ പല തെറ്റുകൾ ചെയ്യും. നമ്മുടെ ഏക വഴി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധി ചെന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ദിവസസന്നിധിയിൽ നമ്മുടെ കുറവശങ്ങൾ ക്രമപ്പെടുത്തി നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയുള്ളൊരു ഭാഗ്യമാണ് പൗലോസ് ഒനോസിമോസിന് തുറന്നു കൊടുക്കുന്നത്. ആ ഒനോസിമോസ് അത് ഏറ്റെടുക്കുകയും ഫിലോമൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ക്രമപ്പെടുത്തണം. ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ.